ഇരട്ടിയാർ നാങ്കുതുട്ടിക്ക് സമീപം അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആട് ചത്തു. കാരക്കാട്ട് സണ്ണിയുടെ ആടിനെയാണ് കഴിഞ്ഞ രാത്രി അജ്ഞാത ജീവി ആക്രമിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മേഖലയിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വീടിന് സമീപം കിട്ടിയിരുന്ന 6 മാസം പ്രായമായ പെണ്ണാടിനെയാണ് അജ്ഞാത ജീവി കൊന്നു ഭക്ഷിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും വന്യജീവിയുടെ ആക്രമണത്തിൽ മേഖലയിൽ ആട് ചത്തിരുന്നു. ഇതോടെ ഭീതിയിലായിരുന്നു പ്രദേശവാസികൾ. ആടിന് തീറ്റ കൊടുക്കുവാനായി എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന് വീട്ടുടമയായ സണ്ണി പറഞ്ഞു. ഇതെന്തോ അജ്ഞാത ജീവി നമ്മുടെ വീട്ടിലുള്ള ആടിനെ കടിച്ചു കയറി കൊന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ ഞാൻ ആടിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് കൂടിന് വെളിയിൽ കെട്ടിയിരിക്കുന്ന ഒരു പെണ്ണാടായിരുന്നു, 4 മാസം പ്രായമുള്ള. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തി. മേഖലയിൽ രാത്രികാല പെട്രോളിങ്ങിനൊപ്പം ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി പറഞ്ഞു. സമീപ പ്രദേശത്ത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ വാഴവര ഭാഗത്ത് ഇതേ സമാനമായ രീതിയിൽ ഇതേപോലെ തന്നെ ആടിനെ ഒരു ജീവി കടിച്ചതിനെയും ഉണ്ടായി. അന്ന് അത് ക്യാമറ വെച്ച് പരിശോധിച്ചപ്പോൾ അത് പട്ടിയാണെന്നാണ് ക്യാമറയിൽ തെളിഞ്ഞിരുന്നത്. അപ്പോൾ ഇത് വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം അന്വേഷണത്തിന് ശേഷം എന്താണെന്നുള്ളതാണ് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിക്കാവുന്ന വിവരം അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ഭീതിയിലാണ്. ഈ പ്രദേശത്തുള്ളവരെല്ലാം ജാഗ്രത പാലിക്കണമെന്നും പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പും കൂടെ തരികയാണ്. പ്രാഥമിക പരിശോധനയിൽ കാൽപ്പാടുകൾ വ്യക്തമായി കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതേസമയം പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വനംവകുപ്പിനെ വിവരമറിയിച്ചതനുസരിച്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആടിനെ ആക്രമിച്ചത് ഏത് ജീവിയാണെന്ന് വ്യക്തമായിട്ടില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ പെട്രോളിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 1 ആഴ്ചയോളം പെട്രോളിംഗ് ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ അവൈലബിളാണ്. ഞങ്ങൾ വരികയും ചെയ്യും, പെട്രോളിംഗ് നടത്തും, ക്യാമറ വെക്കും, പിന്നെ അതിൻ്റെ വിദഗ്ധരെ കൊണ്ടൊന്ന് ഒന്നുകൂടെ പരിശോധിപ്പിച്ച് എന്താണോ റിസൾട്ട് അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങും. പട്ടിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നാട്ടുകാരും പഞ്ചായത്തും ഒക്കെ ഇടപെടണം. കാട്ടുമൃഗങ്ങൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം ഇതുമായിട്ട് സഹകരിച്ച് അതിനെ പിടികൂടാനായിട്ടുള്ള നടപടികൾ ഞങ്ങൾ നടത്തുന്നതാണ്. അത് റേഞ്ച് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷവും മേഖലയിൽ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായിരുന്നു. വന്യമൃഗ ആക്രമണം നിലവിൽ മേഖലയിൽ രൂക്ഷമായിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇലിപ്പുലിക്കാട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇത് ഭയാശങ്കയിലാണ് ഇവിടുത്തെ ആളുകൾ. അതുകൊണ്ട് ഇരട്ടയാർ നോർത്തിലെ മൃഗഡോക്ടറെ ഇവിടെ വിളിച്ചു വരുത്തി. ഡോക്ടർ പറയുന്നു ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാധനമില്ല എന്ന് പറയുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാധനം ഈ ആടിന് ഇല്ല, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഭക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ അഥവാ പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലും ഇതെന്ത് കാരണമാണ് എന്ന് ഡോക്ടർക്ക് അവിടെ സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഡോക്ടർക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല ഇന്ന ജീവിയാണ് എന്ന് ഡോക്ടർക്ക് അവിടെ സ്ഥിരീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടക്കത്തില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളുടെ ഈ ഉപജീവന മാർഗ്ഗമായ ഈ ആടുവളത്തിലൊക്കെയാണ് ഈ മേഖലയിലെ പ്രധാന വരുമാന മാർഗ്ഗം. അത് ഈ രാത്രി കാലങ്ങളിൽ ഈ വന്യമൃഗങ്ങൾ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കണം. ആടിന്റെ അവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് അപേക്ഷ നൽകിയാൽ നഷ്ടപരിഹാരം നൽകാമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മേഖലയിൽ പതിവായി വന്യജീവി ആക്രമണം ഉണ്ടാകുന്നതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ.